കൊറോണ വൈറസിനെതിരെ വ്യാജ പ്രചരണം നടത്തിയ അല്ലെങ്കിൽ വ്യാജ സന്ദേശം നൽകിയ മുൻ DGP TP സെൻകുമാറിനെതിരെ പോലീസ് കേസെടുക്കണം. കൊറോണ വൈറസിനെതിരെ സംസ്ഥാനത്ത് വ്യാജ പ്രചരണം നടത്തുന്നവർക്കെതിരെ കേസ് ചാർജ് ചെയ്ത് അവരെ അറസ്റ്റ് ചെയ്യുമെന്നാണ് സർക്കാർ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇങ്ങനെ വ്യാജ സന്ദേശം നൽകിയ മുഴുവൻ ആളുകളെയും, അതിനകത്ത് ഏറ്റക്കുറച്ചിലുകൾ പാടില്ല, മുഴുവൻ ആളുകളെയും കേസെടുത്ത് അറസ്റ്റ് ചെയ്യണം. നിയമം എല്ലാവർക്കും ബാധകമാണ്. ഒരു ജോലിയും കൂലിയും ഇല്ലാതെ ചൊറിയും കുത്തി വീട്ടിലിരിക്കുന്നവരെ അല്ല കേസെടുത്ത് അറസ്റ്റ് ചെയ്യേണ്ടത്. സമൂഹത്തിൽ ഉന്നത ശ്രേണിയിൽ നിൽക്കുന്ന ആളുകൾ പറഞ്ഞാലും അവർക്കെതിരെയും കേസെടുക്കണം. അവരെല്ലാവർക്കും നിയമം ബാധകമാണ്. ഏതിനും എന്തിനും കയറി അഭിപ്രായം പറയുന്ന TP സെൻകുമാർ ഒന്ന് ആലോചിക്കണം. അഭിപ്രായം പറയുന്നതിന് മുമ്പ് അങ്ങ് വിഷയം പഠിച്ചിരിക്കണം. വിഷയത്തെക്കുറിച്ച് അറിവുണ്ടെങ്കിൽ മാത്രമേ അങ്ങ് അഭിപ്രായം പറയാവൂ. കേരളത്തിൽ 30 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ചൂടുള്ളതിനാൽ കേരളത്തിൽ വൈറസ്, കൊറോണ പോലുള്ള വൈറസ് പടർന്ന് പിടിക്കില്ലെന്നാണ് അദ്ദേഹം ഒരഭിപ്രായം പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പല രീതിയിൽ സന്ദേശങ്ങളായി സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി കഴിഞ്ഞിരുന്നു. യഥാർത്ഥത്തിൽ സംസ്ഥാനത്ത് പലയിടങ്ങളിലും 30 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതൽ ചൂടുണ്ട്. ആദ്യം കൊറോണ റിപ്പോർട്ട് ചെയ്തപ്പോൾ അത് വളരെ ശ്രദ്ധാപൂർവം ആരോഗ്യ പ്രവർത്തകർ പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് അന്ന് കൊറോണ കൂടുതൽ ആളുകളിലേക്ക് പകരാതിരുന്നത്. ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശങ്ങൾ, കർശന നിർദ്ദേശങ്ങൾ പാലിക്കാൻ ആളുകൾ തയ്യാറായി. അതുമാത്രമല്ല, ആരോഗ്യവകുപ്പിൻ്റെ ചിട്ടയായ പ്രവർത്തനം, അതുകൊണ്ട് മാത്രമാണ് കൂടുതൽ ആളുകളിലേക്ക് വൈറസ് പടർന്നു പിടിക്കാതിരുന്നത്. രണ്ടാം ഘട്ടത്തിൽ വൈറസ് വന്നപ്പോൾ അത് പകരില്ലെന്ന്, ചൂട് കൂടുതലാണെങ്കിൽ ഒരിക്കലും അത് പകരില്ലെന്നും ആ ചൂടിൽ വൈറസ് നശിക്കുമെന്നും ഉള്ള വ്യാജ പ്രചരണമാണ് TP സെൻകുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത്. ഇത് സത്യമാണോ? 30 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതൽ ചൂടുള്ള പല രാജ്യങ്ങളിലും വൈറസ് പടർന്നു പിടിച്ചു. ഏകദേശം 100-ഓളം രാജ്യങ്ങളിൽ വൈറസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ചൂട് കൂടുതലുള്ള രാജ്യങ്ങളും ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ സെൻകുമാറിൻ്റെ ഈ വാദം തോട്ടിലെറിയേണ്ടതല്ലേ? ശാസ്ത്രീയമായി തെളിയിക്കാത്ത വാദങ്ങളെല്ലാം വ്യാജ സന്ദേശങ്ങളാണ്. ഇതും വ്യാജ സന്ദേശത്തിൽ ഉൾപ്പെടുത്തി പോലീസ് കേസെടുക്കണം. സമൂഹത്തിൻ്റെ മുൻ ശ്രേണിയിലുള്ള, പ്രത്യേകിച്ച് ഒരു IPSുകാരനായ TP സെൻകുമാറിനെ പോലെയുള്ളവർ ഇങ്ങനെയുള്ള സന്ദേശങ്ങൾ നൽകുമ്പോൾ അങ്ങൊന്ന് പഠിച്ചിരിക്കണം. അതൊരപേക്ഷയാണ്. അങ്ങേ പോലുള്ളവർ വിവരക്കേട് വിളിച്ചു പറഞ്ഞ് സമൂഹത്തിൻ്റെ മുന്നിൽ അവകാശീയരാകുന്നത് കണ്ടു നിൽക്കാൻ വയ്യ. അതിനുള്ള കെൽപ്പില്ല. അതുകൊണ്ടാണ് അങ്ങയോട് ഇത് പറയുന്നത്. പബ്ലിസിറ്റി കിട്ടുമെന്ന് വിചാരിച്ച് എന്തും ഏതും വായി തോന്നുന്നതെല്ലാം വിളിച്ചു പറയാനുള്ളതല്ല IPS എന്ന പദവിയുള്ള അങ്ങേപ്പോലുള്ളവർ ചെയ്യേണ്ടത്. വിഷയങ്ങൾ പഠിച്ച്, വിഷയങ്ങൾ മനസ്സിലാക്കി അത് സംഗ്രഹിച്ച് എന്നിട്ട് വേണം അങ്ങേപ്പോലുള്ളവർ അഭിപ്രായം പറയാൻ. ഇതൊരു അപേക്ഷയാണ്.